السلام عليكم ورحمة الله وبركاته الزيارة چانل اندے پودیر ویڈیو ایلیک اللہ پرکشگرکم سوگدم ملپرم جللے ایلے കളമ്പാടി റഹ്മാനിയ ജുമാ മസ്ജിദിലാണ് ഞങ്ങളുള്ളത്. ഈ പള്ളിയുടെ ചാരയാണ് മഹാനായ കളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇൻഷാ അല്ലാ അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. കേരളത്തിൽ മലപ്പുറം നഗരത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് കാളമ്പാടി. സമസ്ത എന്ന കേരള മുസ്ലിം രാജവീതിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ഷംസുൽ ഉലമയും കൂറ്റനാട് കെ വി ഉസ്താദുമടക്കമുള്ള നിരവധി പണ്ഡിത പ്രതിഭകളുടെ ഉസ്താദുമായിരുന്ന ഷെയ്ഖുന കോമു മുസ്ലിയാരും നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക് ഗുരുത്വം പകർന്നു കൊടുത്ത പണ്ഡിത കുലപതി ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും വളർന്നതും ജീവിച്ചതും ഈ പ്രദേശത്താണ്. ഈ രണ്ടു മഹത്തുക്കളുടെയും മക്ബറുകളും ഈ പള്ളിയുടെ ചാരയാണുള്ളത്. ഈ രണ്ടു മഹത്തുക്കളുടെ ചരിത്ര വീഡിയോകൾ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോട്ടുമല ഉസ്താദിന്റെ നിത്യസ്മരണ നിലനിർത്താൻ ശിഷ്യന്മാരും കുടുംബവും പാടുപെട്ടു പണിതുയർത്തിയ പ്രമുഖ ഇസ്ലാമിക കലാലയമായ കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സും നിലകൊള്ളുന്നത് കാളമ്പാടിയിലാണ്. ഇസ്ലാമിക അറിവുകളുടെയും ജീവിതങ്ങളുടെയും മഹിതമായ സാന്നിധ്യം കൊണ്ട് ശ്രേഷ്ഠമാണ് ഈ പ്രദേശം. സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവി പണ്ഡിത വര്യരായിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ വഹിച്ചതോടെയാണ് കാളമ്പാടി എന്ന നാമം കേരളീയ മുസ്ലിം സമാജത്തിന് സുപരിചിതമായി തീർന്നത്. 8 വർഷമാണ് മഹാനവറുകൾ സമസ്തയുടെ അമരത്തിരുന്ന് ആ സുരക്ഷിത നൗകയെ ചുക്കാനേന്തി കാറ്റിലും കോളിലും തകരാതെ നുഴഞ്ഞത്. കാളമ്പാടി റോഡിൽ നിന്ന് നടപ്പാതയിലൂടെ അല്പം പോയാൽ കാണുന്ന ഒരു കവുങ്ങിൻ തോട്ടത്തിലെ സിമെന്റിടാത്ത ഒരു കൊച്ചുകൂരയിലാണ് ഈ മഹാൻ ജീവിച്ചത്. മേൽക്കൂരയുടെ ചുമർ കവുങ്ങുകൾക്കിടയിലൂടെ തെളിഞ്ഞു കാണാമായിരുന്ന അത് പഴമയുടെ പ്രതീകമാണ്. അതിനേക്കാൾ പഴമയും പാരമ്പര്യവും എന്നു മാത്രമല്ല ലാളിത്യവും എളിമയും സൂക്ഷ്മതയും എല്ലാം ചേർന്നതായിരുന്നു ആ പണ്ഡിത ശ്രേഷ്ഠരും. എത്ര വലിയ പദവികൾക്കിടയിലും കൂടുതൽ കുനിഞ്ഞിരുന്നേ ആ പണ്ഡിതനെ ആർക്കും കാണാനാകുമായിരുന്നുള്ളൂ. വിനയവും ലാളിത്യവുമുള്ള ആത്മജ്ഞാനികളുടെ തെളിഞ്ഞ അടയാളം. ചോദിക്കുന്നതിനു വേഗം മറുപടി കിട്ടുമായിരുന്നില്ല. ചോദ്യത്തിന്റെ അരികുകളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മറുപടി കുറഞ്ഞ വാക്കുകളിൽ, അതും തനി നാട്ടുഭാഷയിൽ. അതായിരുന്നു മഹാനവർഗലുടെ പ്രകൃതം. മതവൈജ്ഞാനിക പ്രചരണ രംഗത്തും സമസ്തയുടെ പ്രവർത്തന വഴികളിലും ഏറെക്കാലത്തെ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും നിറവുള്ള മഹാനായിരുന്നു കാളമ്പാടി ഉസ്താദ്. 1971 മെയ് 2 പട്ടിക്കാട് ജാമിയയിൽ ചേർന്ന മുഷാവറ യോഗത്തിൽ വെച്ചാണ് കാളമ്പാടി ഉസ്താദിനെ മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കുന്നത്. എൻ കെ മുഹമ്മദ് മുസ്ലിയാർ, ഉണ്ണിമോയിൻ ഹാജി തുടങ്ങിയവരെയും ഇതേ മുഷാവറയിലായിരുന്നു അംഗങ്ങളായി തെരഞ്ഞെടുത്തത്. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു അന്ന് സമസ്തയുടെ പ്രസിഡന്റ്. സമസ്തയുടെ മഹിതമായ സന്ദേശം നാടുകളിൽ എത്തിക്കാനും മദർസകൾ സ്ഥാപിക്കാനും ഏറെ സഞ്ചരിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്ത കാളമ്പാടി ഉസ്താദ് ഒരു കാലത്തും പദവികളോ അലങ്കാരങ്ങളോ ആഗ്രഹിച്ചിരുന്നില്ല. സ്വന്തം പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും കുറിച്ചു പറയാനും മഹാനവറുകൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. മൈത്ര, അരീക്കോട് എന്നിവിടങ്ങളിൽ മുദരിസായിരുന്ന കാലത്ത് അരീക്കോടിന്റെ ഉൾനാടുകളിൽ മദ്രസകൾ സ്ഥാപിക്കാൻ മഹാനവറുകൾ നടത്തിയ ത്യാഗ വഴികളെക്കുറിച്ച് മർഹും ആനക്കര സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പറയാറുള്ളതായി സമസ്തയുടെ ചരിത്രകാരനും മുഷാവറ അംഗവുമായിരുന്ന പി പി മുഹമ്മദ് ഫൈസി പറയുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജീവിതത്തിന്റെ വിജയ വഴിയാണെന്ന് ജനതയെ ഓർമ്മിപ്പിക്കാനും പഠിപ്പിക്കാനും ഒരു കാലത്ത് മഹാനവറുകൾ നടത്തിയ നിസ്വാർത്ഥമായ ശ്രമങ്ങൾ സമസ്തയെന്ന മഹിത പ്രസ്ഥാനത്തിന്റെ ചരിത്ര സാന്നിധ്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം പ്രതീക്ഷയും ആഗ്രഹവും സമർപ്പിച്ചുള്ളവയായിരുന്നു ആ പരിശ്രമങ്ങളൊക്കെയും. ഒരു പ്രത്യേക വിളിയാളമായാണ് ഉസ്താദ് കേരള മുസ്ലിങ്ങളുടെ ആത്മീയ അമരത്തെ വന്നത്. അഭിവന്ധരായ അസഹരിത്തങ്ങളുടെ ഒഴിവിലേക്ക് ആരെ നിശ്ചയിക്കുമെന്നതിന് ഉമറലി തങ്ങളടക്കമുള്ള സാധാതുക്കളുടെയും പണ്ഡിതന്മാരുടെയും മുമ്പിൽ കാളമ്പാടി എന്നല്ലാതെ വേറൊരു പേരില്ലായിരുന്നു. പഴയകാല ആലിമീങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും ചേർന്നതായിരുന്നു ആ വ്യക്തിത്വം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഭൗതിക ബ്രഹ്മത്തിന്റെ കയ്യേറ്റങ്ങളിലും പക്വതയും ആർജവും നഷ്ടപ്പെടാത്ത കാളമ്പാടി ഉസ്താദ് സമുദായത്തിന്റെ അനുഗ്രഹമായിരുന്നു. 1934
കാളമ്പാടിൽ അരിക്കത്ത് അബ്ദുറഹ്മാൻ ഹാജിയുടെയും ആയിഷയുടെയും മൂത്തമകനായി ജനിച്ച കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ജ്ഞാനത്തിന്റെ ആദ്യ നാളങ്ങൾ സ്വീകരിക്കുന്നത് പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നീട് മലപ്പുറത്തെ എയ്ഡഡ് മാപ്പിള സ്കൂളിൽ പോയി രാവിലെ 10 മണിവരെ അവിടെ നിന്ന് ദീനിയാത്തും അമലിയാത്തുമൊക്കെ പഠിച്ചു. പുലാമന്തോൾ മമ്മൂട്ടി മൊല്ലക്കയായിരുന്നു ഉസ്താദ്. 10 മണി കഴിഞ്ഞാൽ സ്കൂൾ പഠനമാണ് അവിടെ നടന്നിരുന്നത്. 5-ാം ക്ലാസ് വരെ അവിടെ തന്നെ പോയി. മലപ്പുറം കുന്നുമ്മൽ പള്ളിയിൽ രാമപുരത്തുകാരൻ സൈദാലിക്കുട്ടി മുസ്ലിയാർ ദർസ് നടത്തിയിരുന്നു. അവിടെ നിന്ന് മുത്തഫരിദ് പഠിച്ചു. അറിവിന്റെ ഉത്തുംഗമായ ലോകത്തേക്ക് അങ്ങനെ ഔപചാരികമായി മഹാനവറുകൾ പ്രവേശിച്ചു. ഒരു കൊല്ലത്തിന് ശേഷം കൂട്ടിലങ്ങാടി പള്ളിയിലെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. 2 വർഷത്തോളം നീണ്ടുനിന്ന ഇവിടുത്തെ പഠനകാലത്താണ് നഹവിന്റെ പാഠങ്ങൾ തൊട്ടറിയുന്നത്. പിന്നീട് വടക്കാങ്ങര അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പഴമള്ളൂർ ദർസിൽ 3 വർഷം പഠിച്ചു. ഫത്തുഹുൽ മുഈൻ, അൽഫിയ, ജലാലൈനി മുതലായവ ഇവിടെ നിന്നാണ് ഓതിയത്. ശേഷം പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാരുടെ വറ്റല്ലൂർ ദർസിൽ ചേർന്നു. 6 മാസം നീണ്ടുനിന്ന ഈ കാലയളവിൽ മുഖ്തസർ, നഫായിസ്, ശർഹു തഹദീബ് തുടങ്ങിയവ പഠിച്ചു. പിന്നീട് എടരിക്കോട് പാലച്ചിറമാട്ടിൽ ചെറുശോല കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ 2 വർഷം. മുഖ്തസറിന്റെ ബാക്കി ഭാഗങ്ങൾ കുത്തുബി, മുസ്ലിം തുടങ്ങിയവ ഇവിടെ നിന്നാണ് പഠിച്ചത്. ശേഷം പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലെ കൂട്ടുമല ഉസ്താദിന്റെ പ്രശസ്തമായ ദർസിൽ ചേർന്നു. സമസ്തയുടെ ചരിത്രത്തിൽ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും എല്ലാം ഇതിഹാസത്തിന്റെ അത്ഭുത ലോകം സൃഷ്ടിച്ച പല മഹാപ്രതിഭകളെയും സംഭാവന ചെയ്യാൻ കൂട്ടുമല ഉസ്താദിന്റെ ഈ ദർസിനും കൂട്ടുമലയിലെ ദർസിനും സാധിച്ചിട്ടുണ്ട്. ഇ കെ ഹസൻ മുസ്ലിയാരും എം എം ബഷീർ മുസ്ലിയാരും ഒക്കെ കൂട്ടുമല ഉസ്താദ് ഈ ദർസുകളിലൂടെ സമുദായത്തിനു നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു. പ്രമുഖ പണ്ഡിതനും മുഷാവർ അംഗവുമായ ഒ കെ അർമിയ മുസ്ലിയാർ പനയത്തിൽ ദർസിൽ കാളമ്പാടി ഉസ്താദിന്റെ സഹപാഠി കൂടിയായിരുന്നു. ശറഹുൽ അഖായിദ്, ബൈലാവി, ബുഖാരി, ജംഅ മഹല്ലി തുടങ്ങിയ കിതാബുകൾ കൂട്ടുമല ഉസ്താദിൽ നിന്നാണ് ഓതിയത്. ഇവിടുത്തെ 2 വർഷ പഠനശേഷം 1959 വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലേക്ക് ഉപരിപഠനത്തിന് പുറപ്പെട്ടു. ഷെയ്ഖ് ആദം ഹസ്രത്ത്, അബൂബക്കർ ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയവരായിരുന്നു വെല്ലൂരിലെ അക്കാലത്തെ പ്രഗത്ഭ ഉസ്താദുമാർ. 1961 ബാക്തവി ബിരുദമെടുത്തു. അരീക്കോട് ജുമാ മസ്ജിദിൽ മുദരിസായി ചേർന്നാണ് മഹാനവറുകൾ സേവനത്തിന് ആരംഭം കുറിച്ചത്. ഖുതുബയും ഖാദിസ്ഥാനവുമൊന്നും ഉണ്ടായിരുന്നില്ല, ദർസു മാത്രം. ഇവിടുത്തെ 12 വർഷ സേവനത്തിനു ശേഷം മൈത്രിയിലേക്ക് തട്ടകം മാറ്റി. ഖാദിസ്ഥാനവും കൂടി ഉണ്ടായിരുന്നു അവിടെ. 2 വർഷം ഇവിടെ തുടർന്നു. പിന്നീട് മുണ്ടക്കുളം 1 വർഷം, കാച്ചിനിക്കാട് 1 വർഷം, മുണ്ടുപറമ്പ് 1 വർഷം, നെല്ലിക്കുത്ത് 10 വർഷം, കിടങ്ങയം 5 വർഷം. 1993 മുതൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിലായിരുന്നു. 2 തവണ ഉസ്താദ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. 1 ഗവൺമെന്റ് കോട്ടയിലും മറ്റൊന്ന് എസ് വി എസ് ഹജ്ജ് ഗ്രൂപ്പിലും. 1959 മഹാനായ കോമ മുസ്ലിയാരുടെ സഹോദരനായ മുണ്ടേൽ അഹമ്മദ് ഹാജിയുടെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു. 6 ആണും 5 പെണ്ണുമടക്കം 11 മക്കളായിരുന്നു മഹാനവറുകൾക്ക്. 8 വർഷത്തെ പക്വമായ നേതൃത്വത്തിലൂടെ സമസ്തക്കും അതിലൂടെ സമുദായത്തിനും മഹാനവറുകൾ നൽകിയ സംഭാവനകൾക്ക് കേരളീയ മുസ്ലിങ്ങൾ എന്നും ആ മഹാമനീഷിയോട് കടപ്പെട്ടിരിക്കുന്നു. 1998 മലപ്പുറം കാട്ടുങ്ങലിൽ നടന്ന ഒരു ബസ് അപകടം, കല്യാണപ്പാട്ടി സഞ്ചരിച്ച ജീപ്പും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ ഭീകര ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചു. മലപ്പുറം കാളമ്പാടിയിലെ 15-ഉം 17-ഉം പ്രായമായ 2 പെൺകുട്ടികൾ കൂടി തൽക്ഷണം മരിച്ചു. 2 പേരും കാളമ്പാടിക്കാർക്ക് എല്ലാമെല്ലാമായ അരീക്കത്ത് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മക്കൾ, കല്യാണപ്രായത്തോടടുക്കുന്ന 2 യുവമിഥുനങ്ങൾ. കാളമ്പാടി ഗ്രാമം വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. വിവരമറിയുമ്പോൾ പിതാവായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാമിഅയിലെ ജീവനക്കാർ വിവരം എങ്ങനെ ഉസ്താദിനെ അറിയിക്കുമെന്നറിയാതെ വിയർക്കുന്ന നിമിഷം ദുഃഖം കടിച്ചമർത്തി അവർ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാളമ്പാടി ഉസ്താദിനെ വിവരമറിയിച്ചു. ഒരു നിമിഷം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉച്ചരിച്ച മഹാനവറുകൾ പകർച്ചയില്ലാതെ ക്ലാസ് തുടർന്നു. കണ്ടു നിന്നവർ അമ്പരന്നു. ആ ക്ലാസ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഉറ്റവരെ കാണാൻ മഹാനവറുകൾ നാട്ടിലേക്ക് യാത്രയായത്. രംഗം കണ്ട് പകച്ചു നിന്നവരോട് മഹാനവറുകളുടെ പ്രതികരണം ഇതായിരുന്നു: തോന്നുമ്പോൾ പൂട്ടാനും തോന്നുമ്പോൾ തുറക്കാനുമുള്ള കിതാബല്ല സ്വഹീഹുൽ ബുഖാരി. അതായിരുന്നു കാളമ്പ
മാനന്തവാടി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയിലുള്ള വിശ്വാസത്തിന്റെ കരളുറപ്പും പ്രവാചക വചനങ്ങളോടുമുള്ള ആദരവിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മാനസികാവസ്ഥയും ഒത്തുചേർന്ന സൂക്ഷ്മശാലി. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നു. പ്രസിഡന്റായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അധ്യക്ഷൻ. വേദിയിൽ കുട്ടികളുടെ അച്ചടക്കമാണ് ചർച്ചാ വിഷയം. അടുത്ത കാലത്തായി കുട്ടികൾ അമിതമായി ലീവെടുക്കുന്നതും ക്ലാസുകൾ കട്ട് ചെയ്യുന്നതുമൊക്കെ കൂടിയിരിക്കുന്നു. കമ്മിറ്റി അംഗങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നതിനിടെ ശിഹാബ് തങ്ങൾ തന്നെ പ്രതിവിധി നിർദ്ദേശിച്ചു. കുട്ടികളുടെ ലീവിന്റെ കാര്യം ഇനി കാളമ്പാടി ഉസ്താദ് നോക്കട്ടെ. ഉടൻ വന്നു മഹാനവറുകളുടെ പ്രതികരണം. ലീവിന്റെ കാര്യം ഞാൻ നോക്കാം. പക്ഷേ പിന്നീട് ഇവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്കാർ തന്നെ വന്ന് എന്റെ മൂത്താപ്പാന്റെ മോനാണ് എളാപ്പാന്റെ കുട്ടിയാണ് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ആരെയും വിടൂല. അതിനു പരാതിയില്ലെങ്കിൽ മാത്രം ഞാൻ നോക്കാം. ആരുടെ മുമ്പിലും പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്ന നിഷ്കളങ്കമായ മഹാനവറുകളുടെ നിലപാട് എല്ലാവരും ചിരി അടക്കി പിടിച്ച് അംഗീകരിച്ചു. ജാമിഅയിൽ ഏറ്റവും കനിഷ്ഠത പുലർത്തുന്ന മുദരിസ് കാളമ്പാടി ഉസ്താദായിരുന്നുവെന്ന് ഫൈദിമാർ പറയാറുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ മതത്തിനും വിജ്ഞാനത്തിനും സമുദായത്തിനുമായി നീക്കിവെച്ച മഹാപണ്ഡിതനായിരുന്നു റഈസുൽ ഉലമ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അഞ്ചു പതിറ്റാണ്ടിലധികം മതവിജ്ഞാനത്തിനായി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം വിടപറയുന്നതിന്റെ തൊട്ടു തലേ ദിവസം പോലും ജാമിഅ നൂരിയയിലെ വിദ്യാർത്ഥികൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്തു. 2012 ഒക്ടോബർ 2 ഹിജ്റ 1433 ദുൽഖാദ 15 മഹാനവർഗൽ ഈ ലോകത്തോട് യാത്രയായത്. 78 വയസ്സ് പ്രായമായിരുന്നു മഹാനവർഗൽക്ക്. 41 തവണ മയ്യത്ത് നിസ്കാരം നടത്തി. ആദ്യ നിസ്കാരത്തിന് കോട്ടുമല കോംപ്ലക്സിൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് നേതൃത്വം നൽകിയത്. പിന്നീട് കോംപ്ലക്സിലും പള്ളികളിലുമായി നടന്ന നിസ്കാരങ്ങൾക്ക് പ്രമുഖ സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവർഗളുടെ ദറജകളേറ്റി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ ഈ മഹാന്റെയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു മഹത്തുക്കളുടെയും ബർക്കത്തുകൊണ്ട് അള്ളാഹു ഹാസുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.